ഇന്നലെ വന്നു നിനക്ക് 100 വയസ്സാ ഞാൻ ഇപ്പോ നിന്നെ ആലോചിച്ചോണ്ട് വരിയായിരുന്നു ഥോ ദേ നിന്നാണ് സത്യം കുറച്ചു മുൻപ് ആ ഗന്ധർവൻ മലയുടെ താഴ്വരയിൽ നീ നാണിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാ ഞാനോ ആ നീ മാത്രമല്ല നിന്റെ അടുത്ത് നിന്നെയും പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദര കുട്ടപ്പനെയും കണ്ടു ഇങ്ങടക്ക പിന്നെന്തൊക്കെ കണ്ടു ഏ എന്തിനാ മോളെ എന്നെ ഒളിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് രോഗം മനസ്സിലായി ഞാൻ ആരെങ്കിലുമായിട്ട് റൊമാൻസിലാണോ എന്നറിയണം അത്രല്ലേ നീ റൊമാൻസിലാണെന്നുള്ള കാര്യം തീർച്ചയാണ് എടി പെണ്ണെ വിവാഹത്തിന് മുൻപുള്ള റൊമാൻസ് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡുമായി റൊമാൻസിൽ ഏർപ്പെടുക അതാണ് എന്റെ പോളിസി പിന്നെന്തിനാ ജുബ്ബാക്കാരൻ നിന്റെ പടം വരച്ചോണ്ടിരിക്കുന്നത് എന്റെ പടമോ ആ ഏത് ജുബ്ബാക്കാരൻ വാ കാണിച്ചു തരാം നേരത്തെ വരച്ച പെണ്ണിനെ കാണാൻ നല്ല ശേലായിരുന്നു പക്ഷെ ഇത്ര വേഗം കളവിയാവോന്ന് കരുതിയില്ല പെയിന്റിംഗ് അറിയാമോ വരച്ച പെണ്ണിനെ അറിയാം ഐ സീ ഇതാ ഇതല്ല ഒളിച്ചിരുന്നെന്റെ ചിത്രം വരയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്റെ സ്വന്തമാണെന്നും പറഞ്ഞ് നാടിനീളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ പരദോഷം പറയരുത് നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളും എന്നെയും ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ ഈ ചിത്രവും നിങ്ങളും തമ്മിൽ ഒരു സാമ്യമുണ്ടെന്നുള്ള സത്യമാണ് ഏത് കണ്ണുമായിട്ട് കണ്ടാലും ഇത് ഭാവനയുടെ ചിത്രമാണെന്ന് പറയും ഇതുപോലെ സാമ്യമുള്ള ആയിരക്കണക്കിന് ഭാവനമാർ ഈ ലോകത്തുണ്ട് അതിന് സാരന്തിനെ ഇത്ര ചൂടാവുന്നേ അത് ആരുടെ ലെറ്റർ അപ്പച്ചി വിനുമോന്റെയാ അവൻ രണ്ടു മാസത്തിനകം വരുമെന്ന് വിനോട്ടിന് ഇപ്പഴും ആസാമിലാണോ ഹേയ് അവൻ ആസാമിൽ നിന്ന് പോയിട്ട് 6 മാസമായി ഇപ്പൊ പഞ്ചാബിലാ ഞാൻ കണ്ടിട്ട് 2-3 വർഷമായി 2 മാസം കൂടി കഴിഞ്ഞാ പിന്നെ ദിവസവും കാണാമല്ലോ ബിങ്കിടിക്ക ഒരു 5 വർഷം കഴിയാതെ ഞാൻ സമ്മതിക്കത്തില്ല 5 വർഷമോ അപ്പോഴേക്കും അവന്റെ മൂക്കി പല്ലു വരുമല്ലോ മോളെ അയ്യോ എന്നാ വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം മോൻ വരുമ്പോ കെട്ടിച്ചു കൊടുക്കാൻ അതെന്ത് വേണമെന്ന് അവൻ വന്നിട്ട് ഞങ്ങള് തീരുമാനിക്കും വിനുവേട്ടനോട് ഞാൻ പറയും ഡിഗ്രി എടുക്കുന്നവരെ കല്യാണ കാര്യം പറയരുതെന്ന് അപ്പോഴോ ഡിങ്ക മോളെ ചോറുണ്ടിട്ട് പോവാ വേണ്ട അപ്പച്ചി ഞാനുള്ളോണ്ട് ചിലപ്പോ അച്ഛൻ ഊണ് കഴിക്കാൻ വരും എന്നാ ചെന്ന് അരി അടപ്പത്തിട് കൂട്ടാൻ ഞാൻ കൊണ്ടുവന്നെ ഓക്കെ താങ്ക് യു കുട്ടിക്കളി മാറാത്ത ഇതിനെ പിടിച്ച് എങ്ങനെയാ കെട്ടിക്കുന്നത് ഉം
ഇതെന്താ സാറേ പതിവില്ലാത്തൊരു കുളി? ഭയങ്കര ഉഷ്ണം. ഉഷ്ണിക്കണമെന്നോ? മൂത്രമൊഴിച്ചാൽ നിലത്ത് മുട്ടുന്നതിന് മുമ്പേ ഐസാകുന്ന ഈ തണുപ്പത്ത് ഉഷ്ണിക്കണമെന്നോ? എന്റെ മനസ്സിലിരുന്ന മാലാഖി ഞാൻ ഇന്നലെ ജീവനോടെ കണ്ടു. സാറോ, ശശി സാറോ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് പപ്പ ഒരു സങ്കല്പ ചിത്രം ജീവനോടെ കാണുക. ഈ വീട് വാടകയ്ക്കെടുക്കാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇവിടെ ഒരുത്തി കെട്ടിത്തൂങ്ങി ചത്തതാണ് അവിടെ ബാധയുണ്ടാകുമെന്ന്. ഇപ്പോഴെങ്കിലിരിക്കണോ? അവൾ ആരാണെന്നോ എവിടത്തുകാരിയാണെന്നോ ചോദിക്കാൻ പോലും സാധിച്ചില്ല. ഒരുപക്ഷെ മാലാഖ ആയിരിക്കുമോ? ഏയ്, മാലാഖയല്ല, കുരുവെപ്പോലെ പറന്നു നടക്കുന്ന ഒരു കുസൃതിയാണ്. എന്റെ ദൈവമേ, നല്ലൊരു മോഡൽ പയ്യനായിരുന്നു. പോക്ക പപ്പ. പപ്പ, അയ്യോ വിളിക്കല്ലേ, ഞാൻ വരത്തില്ല. Da-da!